കെ പി എം എസ് തൃപ്പൂണിത്തുറ യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യങ്കാളി ജന്മദിനാഘോഷവും കെ പി എം എസ് 41 ശാഖയുടെ കൊടിമര സമർപ്പണവും കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടി എ അപ്പു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ഇ ടി സുബ്രഹ്മണ്യൻ, എ വി ബൈജു, കെ കെ ജോഷി, പ്രവീൺ ദിവാക്, വിനിത ശരത്, സിന്ധു കർണൻ, ടി വി മോഹൻദാസ്, ദയാ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുമ്പളം നോർത്തിൽ എസ് വി വി എം സിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ജന്മദിന സമ്മേളനം നടത്തി. സഭാ വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ പഴവക്കാട്ട് പതാക ഉയർത്തി. കെ കെ ലനിൻ, ഉണ്ണികൃഷ്ണൻ കെ കെ, സി കെ വാവ, ടി എസ് ജിഷ്കുമാർ, കെ കെ ഷാനവാസ്, സുലോചന അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് കുമ്പളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഇ എം ജയബാലൻ്റെ അധ്യക്ഷതയിൽ ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സനിൽ കുന്നച്ചൻ ജന്മദിന സന്ദേശം നൽകി. പി കെ സന്ദേശ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സി എച്ച് ഷാജി, കെ എം ദേവദാസ്, ടി എസ് ജിഷ്കുമാർ, എസ് ഐ ഷാജി, എം ഡി ബോസ്, അനീസ് സി ടി, ജോസ് വർഗി, സണ്ണി തണ്ണിക്കോട്ട്, എൻ ടി ജോസ്, പി സി പ്രദീപ്, എം ഐ കരുണാകരൻ, പ്രകാശൻ സി കെ, അനിരുദ്ധൻ ടി, മുഹമ്മദ് ഷിയാസ്, ഷെർളി ജോർജ്, റസീന സലാം, പ്രേമ ഭാർഗവൻ, എൻ എം രമേശൻ, എം ജെ കിരൺ, ഷിബു, തരുൺലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കുമ്പളത്ത് കെ പി എം എസ് 905 നമ്പർ ശാഖ ഓഫീസ് അങ്കണത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. സെക്രട്ടറി പി എസ് സുഭാഷ് പതാക ഉയർത്തി. സി കെ ബാബു, സി കെ വാവ, ഗോകുലൻ, സി ബാബു, ടി ഡി തുടങ്ങിയവർ സംസാരിച്ചു. മാടവലയിൽ മഹാത്മാ അയ്യങ്കാളി കുടുംബ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിച്ചു. പനങ്ങാട് ഷൺമുഖ സംവർദ്ധനി സഭ വൈസ് പ്രസിഡന്റ് പി സി പുരുഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ എ എസ് മുരാജ്, കുമ്പളം സഭാ കമ്മിറ്റി അംഗം എ വി ആർ അരവിന്ദാക്ഷൻ, യൂണിറ്റ് രക്ഷാധികാരി കെ കെ ശ്യാമളൻ എന്നിവർ സംസാരിച്ചു. മഹിളാ സംഘം നേതാക്കളായ മിനി പ്രകാശൻ, രജനി സുരേഷ്, മിനി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. യൂണിറ്റ് സെക്രട്ടറി പി വി വിനോദ് സംസാരിച്ചു. കുണ്ടന്നൂർ ഘണ്ടാകരണപ്പുളയ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ദിനാഘോഷം നടത്തി. കൗൺസിലർ സി ആർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി സി വേണു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി വി വിനോദ്, കെ ആർ അജയകുമാർ, കാഞ്ചന ഗോവി, സി ആർ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മരടിൽ ഡി എസ് എസ് സംഘടിപ്പിച്ച ആഘോഷം പി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എം എൻ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് എം ഇ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബി സ്വാഗതവും സെക്രട്ടറി എം കെ രതീഷ് കൃതജ്ഞത അർപ്പിച്ചു. ടി കെ പ്രതാപൻ, അശോകൻ അടിമത്ര, അനന്തൂടി തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചത്തോടെ നല്ലതിൻ്റെ കാര്യമാണ്. കാരണം ഇതൊന്നും അല്ല നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം നേടിത്തന്നെ തരാനായിട്ട് പ്രവർത്തിച്ച കൂടുതലധികം എത്രമാത്രം മഹാത്മാക്കൾ ജനിച്ചു വളർന്ന മണ്ണാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ നടത്തിയ മഹാനുഭാവങ്ങളാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ബ്രിട്ടീഷുകാരെ ചവിട്ടിയ ഒരു ഇന്ത്യയിൽ നിന്നും അതിന്നേ കാണുന്ന ഇന്ത്യയിലേക്ക് ബയോടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടി രാജീവ്ഗാന്ധിയുടെ അല്ലെങ്കിൽ മനസ്സിലുറാവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലഘട്ടം എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ്, അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ്. നേരത്തിനാണ് ഇന്ത്യയുടെ ചരിത്രം പറയുന്നത് ചോദിച്ചാൽ അതിലേക്കാണ് നമ്മുടെ കേരള ചരിത്രത്തിലേക്ക് പോയത്. കാരണം അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലത്താണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിച്ചതുപോലെ വഴി നടക്കാൻ അവകാശം ഉണ്ടായിരുന്നു, മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, ആരാധന നടത്താൻ അവകാശം ഉണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല, മാറി നിൽക്കണമായിരുന്നു, രണ്ടടി മാറി നിൽക്കണമായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടെ വന്നപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായി പോരാടി ജാതി പട്ടികവർഗ അല്ലെങ്കിൽ അധസ്ഥിത സമൂഹത്തിന്റെ ഉന്നമനത്തിനായിട്ട് പോരാടിയ വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധിയുടേത്.